കട്ടക്ക് കൂടെ നിന്നണം കേട്ടോ. ചേട്ടന്റെ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ ഈ ചാടി പുറപ്പെട്ടിരിക്കണത്. പിന്നെ ഞാൻ നിന്റെ കൂടെ നിൽക്കായിരിക്കടാ. കാരണം എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി സമയത്ത് നീ സാമ്പത്തികമായിട്ട് എന്നെ സഹായിച്ച ആളാ, നിന്നെ ഞാൻ മറക്കുവോ? ഞാൻ സാമ്പത്തികമായിട്ട് സഹായിച്ചു? അതെന്ന്? നീ മറന്നുപോയോ? ഞാൻ ഒരു ദിവസം പൈൻറ്റ് മേടിക്കാൻ പൈസ തയ്യാ വന്നപ്പോ നീ മടി നിറച്ച് പൈസ ആയിട്ട് വന്നിട്ട് 20 രൂപ എനിക്ക് കടന്നു. ഞാൻ മറന്നുപോയാ? ഞാൻ മറന്നിട്ട് പ്രവർത്തിക്കണോടാ? എനിക്കതല്ല ടെൻഷൻ കയറിയിട്ട് മേലെ. നീ എന്തിനാ പ്രവർത്തന എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടല്ലേ രജിസ്റ്റർ വിഭാഗം ചെയ്യണത്. പിന്നെ അവസാനമായിട്ട് ആരെങ്കിലും രജിസ്റ്റർ വിഭാഗം നടത്തിയോടാ? ഈ പുള്ളിയോട് പറയണ സമയത്ത് എനിക്കതല്ല. അവര് അവളെ കാണുന്നില്ലല്ലോ. ആരാ? ലല്ലിക്കുട്ടിനെ കാണുന്നില്ലല്ലോ. എടാ അവള് വന്നോളെ, നീ ഇങ്ങനെ കിടന്ന്. എടാ കല്യാണം കഴിഞ്ഞ പിന്നെ സുഖമായിട്ട് നിന്റെ കൂടെ നിക്കാനുള്ള പെണ്ണല്ലേ? അതല്ലെന്നേ, പിന്നെ ഒരു പ്രശ്നമുണ്ട്. എന്നെ പ്രശ്നം എന്നാ? അവള് ലല്ലിക്കുട്ടിയാണേലും അവള് വീട്ടുകാരുടെ ചിന്നക്കുട്ടിയാണ്. പുറമുള്ള രാജാക്കളെ വെച്ച വിളക്കാളെ ഇവനെന്നെ ചതിക്കുവാണല്ലോ ചെയ്തത്. എന്താ ഇങ്ങനെ പറഞ്ഞു? എടാ നീ രണ്ട് പെണ്ണുങ്ങളെ കെട്ടാനാണോ എന്നെ വിളിച്ചോണ്ട് വന്നത്? രണ്ട് പെണ്ണുങ്ങളെ? പിന്നെ നീ പറഞ്ഞു ലല്ലിക്കുട്ടിയും ചിന്നിക്കുട്ടിയും കാര്യം പറഞ്ഞു. ഓ എന്റെ പൊന്നു ചേട്ടാ, ലല്ലിക്കുട്ടി ഞാൻ കെട്ടാൻ പോണ പെണ്ണ്, അവളുടെ വേറൊരു പേരാണ് ചിന്നിക്കുട്ടി. ആണ്ടേ ലല്ലിക്കുട്ടിയുടെ വീട്ടിൽ നിന്നും കിട്ടും, ചിന്നിക്കുട്ടിയുടെ വീട്ടിൽ കിട്ടും. സത്യം പറയാ, ലല്ലിക്കുട്ടിയിലാണ് ചിന്നിക്കുട്ടിയിലാണ് കെട്ടാൻ പോണ റാസ്കളെ പറയാ. രാവിലെ അടിയും കഴിഞ്ഞ് വന്നേക്കുവാണോ എന്നെ തെറ്റിക്കാനെ? ഞാനൊന്നും അടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ചേട്ടാ, ഞാൻ കെട്ടാൻ പോണ പെണ്ണിന്റെ പേര് ലല്ലിക്കുട്ടി. ലല്ലിക്കുട്ടി പിന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ചിന്നക്കുട്ടി. ആണ്ടേ അപ്പൊ എന്നെ അതിൽ ഒന്ന് മേടിച്ചു കൂട്ടും ഞാൻ. ലല്ലിക്കുട്ടി വന്നിട്ട് അതിന്റെ സന്തോഷം കയറി വന്നു. ഇത് ലല്ലിക്കുട്ടി അല്ല കേട്ടോ, ഇതേണ്ട് കഴുത കുട്ടിയാ. അല്ലാതെ നിന്നെ പോലെ ഒരുത്തിന്റെ കൂടെ ഇറങ്ങി പോരൂ. ചേട്ടാ എനിക്ക് ആകെ ടെൻഷനായിട്ട് വയ്യ. എന്റെ വീട്ടുകാരെ അറിഞ്ഞ് എങ്ങനെ ഇങ്ങോട്ട് വരുമോ? നമ്മള് രണ്ട് മതത്തെ പെട്ടവരല്ലേ. ലല്ലിക്കുട്ടി ഒരു നല്ല കാര്യം നടക്കാൻ പോയല്ലേ, അതിനകത്തേക്ക് മതത്തെ വലിച്ചടക്കല്ലേ. മതത്തിന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും ഈ കല്യാണം മുടക്കാൻ വന്നാൽ വന്നാൽ എന്നെ വെറുതെ വിട്ടേക്കണം. ഞാൻ കുഞ്ഞുകുട്ടി പരാതിനായിട്ട് ജീവിക്കുന്ന ആളാണ്. ആരാട്ടത്? പേടിക്കണ്ട, നമ്മുടെ കല്യാണത്തിന് ഒപ്പിടാൻ വന്ന സാക്ഷിയാ. ആണോ? എങ്ങനെയാ പരിചയം? ഞങ്ങള് ക്ലാസ്മേറ്റ്സ് അല്ലേ. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണോ? അല്ലെന്ന്. ബാറിൽ ഒരു ക്ലാസ്സിൽ രണ്ടുപേരും കൂടെ അടിക്കണല്ലേ. ബാറിന്റെ കാര്യമൊക്കെ ഇവിടെ പറയണ എന്തിനാ? ബാറിന് കേസായിട്ട് ഇല്ല, ഞങ്ങൾ വാറ്റിയെടുക്കും. നീ ടെൻഷൻ അടിക്കണ്ട, എപ്പോഴും ഇങ്ങനെ തമാശ ചറവറോന്ന് പറഞ്ഞിട്ടിരിക്കും. ഇവിടെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ ചേട്ടനകത്തേക്ക് വിളിക്കും സാക്ഷിയായിട്ട്. അപ്പൊ ആ ഓഫീസർ തിരിച്ചും മറിച്ചു കൊണ്ട് ചോദിക്കും. തിരിച്ചും മറിച്ചിട ഞാൻ ദോഷയോ? അതല്ലെന്ന്, കാര്യങ്ങൾ ചോദിക്കുമ്പോ കൃത്യമായിട്ട് വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു കൊടുക്കണം. നീ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച എങ്ങനെയാണ്? ഇങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? ഞാൻ ആദ്യമായിട്ടില്ലേ ഒരു കിട്ടിയായിരുന്നെങ്കിലേ. എന്നാ ചെറുത് കിട്ടിയായിരുന്നെങ്കിൽ മൂത്ത് നോക്കി അങ്ങ് സംസാരിക്കാനല്ലേ. അടിക്കാനാ? അല്ല ഇപ്പഴാ ഒരു ധൈര്യത്തിന്. സാധനം ഞാൻ മേടിച്ചോ, നിലച്ചോട്ടി നിക്കി. സാധനം കസ്റ്റഡിയിലുണ്ട്, കല്യാണം കഴിയുമ്പോ അങ്ങോട്ട് തരാ. നീ തരണ്ട, ഞാൻ എടുത്തോളാ. നീല്ലേ സാധനം ഇത് ഇവിടെ കൊണ്ടുവന്ന് ചേട്ടൻ അങ്ങനെ മനസ്സിലായി. പിന്നെ ആണുങ്ങൾക്ക് ബ്യൂറോയിൽ കൊണ്ടുവന്ന സെഞ്ചി അറിയാൻ പോലടാ. പക്ഷേ ഒരു സെക്കൻഡ് പറഞ്ഞടിച്ച് തീർക്കല്ലേ. ഇല്ലെന്നു ചേട്ടാ, എനിക്ക് സത്യമായിട്ട് വിറച്ചിട്ട് വയ്യ. നീ പേടിക്കണ്ട, പുള്ളി ഒരു പ്രശ്നമില്ല, കൂടെ കട്ടക്ക് കൂടെ അതെങ്ങനെ എനിക്ക് വയ്യേ. നീ സമാന കല്യാണം നടത്തുക, നമ്മള് നേരെ പെട്ടെന്ന് പോണം അവിടുന്ന്. എന്റെ വീട്ടുകാർ വന്ന ആകെ കുഴപ്പം. അവര് വരത്തില്ല, നമ്മൾക്ക് നേരെ കുമളിക്കുക കേട്ടോ. അവിടെ നമ്മുടെ ചിറ്റട വീടുണ്ട്, അവിടെ പോവാം. വില കൂടിയ സാധനം തോന്നുന്നു കേട്ടോ. എന്നാ ചതിച്ചടാ, എന്നെ ചതിച്ചടാ. ആര്? ആ കുപ്പി എന്നെ ചതിച്ചു. കുപ്പി അടിച്ചോ? അതിന്റെ വാവട്ടം വലുതായിരുന്നു, മുഴുവൻ ഇറങ്ങി. അത് മൊത്തം കമത്തിയിട്ട് ലോജിക്കും പിടിച്ച് വന്നേക്കുവല്ലേ. വിളച്ചിലിറക്കല്ലേ, വിളച്ചിലിറക്കല്ലേ. ആര് വിളിക്കാൻ ഇതിനേക്ക്? ഹലോ, ഞാനിപ്പ എവിടെയാന്നോ, ഞാനിപ്പ നിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ പാട്ടായി പോയല്ലോ. ഞാനിപ്പോ നിക്കണേ സാബു രാജു സ്റ്റാർ സാബു രജി
സാബുരാജ് സ്റ്റോർ. എടാ നമ്മളിപ്പോ എവിടെയാണ് നിക്കണേ? ഇവിടെ സബ് രജിസ്റ്റർ ഓഫീസ്. ഈ സ്ഥലത്താണ് ഞാൻ നിക്കണേ. ഇപ്പൊ വിളിക്കരുത്, ബിസിയാണ് കേട്ടോ. വെച്ചോ നമ്മുടെ അത്യാവശ്യം. ദൈവത്തെ ഓർത്ത് ഉഴപ്പില്ല, ഞങ്ങള് എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. ഞാൻ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഇനി ഒന്നേ പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. കൃത്യമായിട്ട് അവര് ചോദിക്കുമ്പോ കൃത്യമായിട്ട് മറുപടി പറയണം. കൃത്യമായിട്ട് സ്പോട്ടായിട്ട് സാധനം കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ ചേട്ടൻ. ആ ആരാണ്? ഞാൻ കറിയാച്ചൻ. ഓക്കെ ആണല്ലോ. ഓക്കെ അത് ഓക്കെ. ഓക്കെ ചേട്ടൻ ഇവിടെ ആരായിട്ടാണ് വന്നേക്കുന്നത്? ഞാൻ നീയുമായിട്ടാണ് വന്നേക്കണം. അത് ഓക്കെ. ഓക്കെ അല്ലേ? സംഭവമല്ലേ. അവിടെ വരും. ഓക്കെ ഓക്കെ. അവിടെ പിടിച്ചോണം. അങ്ങനെയൊന്നും പറ്റാവുന്ന ആളല്ല. അതെനിക്കറിയാം. ഓക്കെ ചേട്ടൻ ഇവിടെ ആരായിട്ടാണ് വന്നേക്കുന്നത്? ഞാൻ ഇവിടെ നിന്നല്ല, എവിടെയായാലും കറിയാച്ചൻ കറിയാച്ചൻ തന്നെയായിരിക്കും. നടക്കുമോ? അതല്ലെന്ന്. പിന്നെ ഞങ്ങളുടെ രജിസ്ട്രേഷൻ കഴിയുമല്ലോ. കഴിയും. അപ്പൊ ഒപ്പിടാൻ വേണ്ടി സാക്ഷിയായിട്ട് ചേട്ടനെ അകത്തേക്ക് വിളിക്കും. അപ്പൊ ചേട്ടൻ വരേണ്ടത് എന്റെ അമ്മാവനായിട്ടാണ്. പറയില്ലായിരുന്നോടാ? അതാണ് ആ ജംഗ്ഷനിൽ വെച്ച് പറഞ്ഞായിരുന്നു. സ്പോട്ടിൽ നിന്റെ അമ്മാവനെ ഒരു ഓട്ടോ കൊണ്ട് ഇറക്കൂലായിരുന്നു. ഞാൻ ചേട്ടാ പറഞ്ഞു വേറെ ഒന്നുമല്ല, നമ്മൾ ഒപ്പിടാൻ വേണ്ടിട്ട് അകത്ത് കയറുമല്ലോ. അപ്പൊ സാക്ഷിയെ വിളിക്കാൻ പറയും. അപ്പൊ ചേട്ടൻ അമ്മാവനായിട്ട് വരണം. ഈ കൊച്ചു പറഞ്ഞപ്പോ കാര്യം മനസ്സിലായി. കണകണാന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ? മോനെ ഫോണിങ്ങും ഫോണിങ്ങണോ മോനെ? എന്തിനാട്ടാ? എന്റെ അമ്മാവൻ ഇപ്പൊ തന്നെ വിളിച്ചു വരുത്താന്ന്. ഇറങ്ങെ ഓഫീസിൽ ഞങ്ങൾ നടത്തിക്കോളാം. അപ്പൊ ഒപ്പിടണ്ടേ? വേണം. അതായത് ഞങ്ങളുടെ രജിസ്ട്രേഷൻ കഴിയുമല്ലോ. ഓക്കെ ഓക്കെ. അപ്പോ ഒപ്പിടാൻ വേണ്ടി ചേട്ടനെ അകത്തേക്ക് വിളിപ്പിക്കും. സ്വാഭാവികം വിളിക്കുമല്ലോ. അതുവരെ ഒക്കെ ആണല്ലോ. അതുവരെ കറക്റ്റ് ആയിട്ട് ഇനിയുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ചേട്ടൻ അകത്തേക്ക് വരേണ്ടത് എന്റെ അമ്മാവനായിട്ടാണ്. മനസ്സിലായി. അതാണ്. നീ ഒരു 150 രൂപയും കന്നി ഒരു ഓട്ടോക്ക് വീട്ടിൽ തക്കേന് നിന്റെ അമ്മാവനോണ്ട് ഞാൻ വരാന്നു. ഓക്കെ അല്ലേ? അമ്മാവന്റെ കാര്യം എന്ത് കഷ്ടം നോക്കണേ? ഇതെന്താണ്? കാണരുത്, കേക്കരുത്, മിണ്ടരുത്. ഇതെന്താണ്? പാർക്കിലെ പ്രതിമയോ? ഞാൻ അങ്ങോട്ട് പോണ. ഞങ്ങളാ ബസ് വന്നത്. ഞങ്ങളെ കഴിഞ്ഞിട്ട് താങ്ക് കേറിയാ മതി. എടോ ഞാൻ അങ്ങോട്ട് ഒന്ന് കേറട്ടെന്ന്. കേറണ്ട, ഇവിടെ നിന്നാ മതി. ഞങ്ങൾ ആദ്യം വന്നത്. ഞങ്ങൾ കേറിട്ട് താങ്ക് കേറിയാ മതി. എടോ ഞാൻ ഇവിടുത്തെ പ്യൂണാണ്. അയ്യോ പ്യൂണാണ് പിന്നല്ലാതെ. ഞങ്ങൾ തെറ്റി തെറ്റി പോയി. അല്ല സാർ, ഇതും തുറന്നിട്ട് എവിടെ പോയി കോരുന്നു? ആര് തുറന്നിട്ടു? ഞങ്ങൾ വന്നപ്പോൾ തുറന്നു കിടക്കു വരുന്നു. അതിനെ അടച്ചിട്ട് വേണ്ടേ? ഇന്നലെ അടയ്ക്കാൻ മറന്നു പോയിരുന്നു. ഇന്നലെ ഒരു ആധാരത്തിന്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ അവർ ചെറുത് അടിക്കാൻ വേണ്ടി വിളിച്ചു. അവിടെ പോയി അടി കഴിഞ്ഞ നേരെ നൈസായിട്ട് വീട്ടിലോട്ട് പോയി. സംഭവം റിലേ പോയി. അതാണ് സാറിന് തെറ്റുകൊണ്ട് കാര്യമില്ല. ഞാൻ പിള്ളേരുടെ കല്യാണം നടത്താനായിട്ട് വന്നായിരുന്നു. അയ്യോ ശൈശവമാകാൻ പാടില്ല, അത് നിരോധിച്ചേക്കണ കേസല്ലേ? അതല്ല സാർ, നിന്റെ കല്യാണമാണ്. എന്നിട്ട് ഇവിടെ നിൽക്കുവാണോ? ചെല്ലും മണ്ഡപത്തിൽ ചെല്ലും, മുഹൂർത്തം കഴിയും. അയ്യോ അതല്ല, രജിസ്റ്റർ മാരേജ് ഇവിടെ ചെയ്യാൻ വേണ്ടിട്ട്. കുട്ടിയുടെ രജിസ്റ്റർ മാരേജ് ആണോ? അത് ശരി. അപ്പൊ ആരാണ് വരനാരാണ്? ഇതാണ്. ഇതാണോ? ഇത് നന്നായിട്ട് ആലോചിച്ചിട്ടൊക്കെയാണോ? നന്നായിട്ട് ആലോചിച്ചിട്ടൊക്കെയാണോ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കുട്ടിയെ ആരെങ്കിലും തോക്കോ കത്തിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിച്ചാണോ ഈ കല്യാണത്തിന്? അയ്യോ അല്ല, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം. എനിക്ക് ഭയങ്കര ഇഷ്ടമാ. എന്തായാലും ഇത് ഭയങ്കര കഷ്ടമായി പോയിട്ടോ. ഇത് എങ്ങനെ ഒപ്പിച്ചു ഈ സാധനത്തിന്? ഞാൻ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ച് തപസ്സിരുന്ന് വഴക്കിട്ട് വാങ്ങിയതാണ്. വഴക്കിട്ട് വാങ്ങാൻ മാത്രമുള്ള സാധനമൊന്നും ഇല്ലായിരുന്നു. അതിന്റെ കാര്യമില്ലായിരുന്നു. അങ്ങനെ പറയല്ലേ സാർ, ദൈവം തന്ന നിധിയാണ് എനിക്ക്. ദൈവം തന്നതായിരിക്കല്ല, ദൈവം കൊണ്ട് കളഞ്ഞപ്പോ നിങ്ങൾ എടുത്തോണ്ട് ഓടിയതായി. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്റെ പൊണ്ണു വെച്ചാൽ നിങ്ങൾക്ക് വേറെ ഒരു സാധനത്തിനും കിട്ടിയില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഏതൊക്കെയായാലും ദൈവത്തിനോട് വഴക്കിട്ട് മേടിച്ചാണല്ലോ. ഒന്നോടെ വഴക്കിട്ട് തപസ് മേടിച്ചതൊന്ന് മാറ്റി മേടിക്കാവോ? സാറെ മാറ്റി വാങ്ങിക്കാനായിട്ട് ദൈവം അവിടെ എക്സ്ചേഞ്ച് മേളയൊന്നും നടത്തണില്ലല്ലോ. അയ്യോ തന്നെ പറഞ്ഞിട്ട് ചിരിച്ചങ്ങ് കേറും, ആരും ചിരിക്കുന്നില്ല. പേരെന്നാന്ന് പറഞ്ഞേ? ഇതല്ല സാർ എന്റെ ചേട്ടൻ. ഇതല്ലേ? അല്ല പിന്നെ ഏതാണ്? ചേട്ടാ ഇങ്ങോട്ട് വാ, ഇതാണ് എന്റെ ചേട്ടൻ. ഇതാണോ തമ്മി പേദം തമ്മൻ? അത്രേ ഉള്ളു, അല്ലാണ്ട് കൂടുതലൊന്നും പറയാനില്ല. അജി ഒന്ന് വന്നേ. എന്താണ്? ഞാൻ സാറേ ഇഷ്ടം കുറച്ച് സമയം എടുക്കും. ഈ ഒരു പെണ്ണിനെ ഒപ്പിച്ചു തരാമോ? ഒപ്പിച്ചു തരാം. അല്ല അതല്ല, അല്ലാതെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ, അതാണ് ഞാൻ ചോദിച്ചത്. കല്യാണം കഴിക്കാൻ അത് വേണേ നമുക്ക്. നിങ്ങൾക്ക് ഡിമാൻഡ്സ് ഉണ്ടോ? എനിക്ക് ഒരു ഡിമാൻഡും ഇല്ല. വേണേ ശ്രീധൻ അങ്ങോട്ട് കൊടുക്കാം, വേണേ ദത്തു നിൽക്കാം. വിടിവിട്ട് നിൽക്കുവല്ലേ? അതാണ്. അല്ല അങ്ങനില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്, പ്രത്യേക ഒരു അവസ്ഥയാണ്. ആരാപ്പോയെന്നോ? എടോ അത് രജിസ്ട്രാർ ആണ്. രജിസാന്ദ്രാണ്? രജിസാന്ദ്രല്ലൊന്ന്. എടോ രജിസ്ട്രാർ മിണ്ടല്ലോട്ടാ. ഞാൻ എങ്ങോട്ട് പോയി? ഇപ്പൊ ഇറക്കി വിട്ടു, കല്യാണം നടക്കുന്ന ഇറക്കി വിട്ടു. പൊക്കോ വെളി പോയിന്നോ? വിളിക്കുമ്പോ വന്നാ മതി.
പുളിപ്പറമ്പി മൂന്നിന്റെ ഒക്കെ ആധാരം ഇന്ന് നടത്താന്നല്ലേ പറഞ്ഞേക്കണം. സാറേ അവര് ഉച്ച കഴിഞ്ഞത്തേക്ക് മതി എന്ന് പറഞ്ഞ് മാറ്റിയാർന്നല്ലോ. ഞാൻ അറിയില്ലല്ലോ. അത് പറയാൻ വേണ്ടി അവരോട് വന്നപ്പോഴത്തേക്കും സാറ് പകുതിയപ്പോ ഉറങ്ങിപ്പോയി. സാറില്ല. പിന്നെ സാറേ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ലീവ് ഞാൻ തരികയില്ല. വേണമെങ്കിൽ ഉച്ചക്ക് ചുളുവിൽ പോയി വിട്ടിട്ട് ഒരു പാഴ്സൽ എനിക്കും കൊണ്ടുപോകും. അതല്ല പറഞ്ഞത്. പുറത്ത് ഒരു രജിസ്റ്റർ മാനേജിന്റെ ടീം വന്നിട്ടുണ്ടോ ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി? പുതിയ തമാശ ആണല്ലോ കേട്ടോ. നീ ആണോ ചെറുക്കൻ? ഞാനാ. മോള് മോളിക്ക് വന്ന എന്താ മോളുടെ പേര്? ലില്ലിക്കുട്ടി. ലില്ലിക്കട്ടോ. ലില്ലിക്കുട്ടി. ലില്ലിക്കുട്ടി നല്ല പേരാണ്. മോളിക്ക് വന്നേ. ഇത് നല്ലപോലെ ആലോചിച്ചെടുത്ത തീരുമാനാണോ? നല്ലപോലെ ഞാൻ പറയണ കൊണ്ടൊന്നും തോന്നരുത്. മോളുടെ പ്രായമുള്ള ഒരു അച്ഛൻ എന്റെ വീട്ടിലുണ്ട്. അല്ലല്ലോ, അച്ഛന്റെ പ്രായമുള്ള ഒരു മോൾ എന്റെ വീട്ടിലുണ്ട്. സാറിഞ്ഞു വന്നേ. കൈ വിട്ടു പോയല്ലോ. സാറ് ഈ ഉപദേശം എന്ന് എടുത്തിട്ടാലും കൈ നിക്കാറില്ല. അതെ അതെ. വേറെ എന്തെങ്കിലും പറ മാറ്റിപ്പിടിക്കാം. മോളിക്ക് വന്നേ. മോള് ഞാൻ പറയണ ശ്രദ്ധിച്ച് കേക്കണം. അതായത് മക്കളെ ഇങ്ങനെയൊക്കെ വളർത്തി വലുതാക്കിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അയ്യോ ഇവനെയൊക്കെ പോലുള്ളവരുടെ കൂടെ പോകണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. മോളുടെ അച്ഛനെ പോലെ തന്നെ കരുതണം. മോളുടെ അച്ഛനായിട്ട് കരുതിയിട്ട് മോളൊന്ന് ആലോചിച്ച് നോക്കിയോ, ചെയ്തത് ശരിയാണോ എന്തോ അച്ഛൻ പറഞ്ഞു ശരിയാണ്, തെറ്റാണ്. പക്ഷെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോയി. അച്ഛൻ എതിരുന്നില്ല. അച്ഛന് ഞങ്ങള് കൂടെ നിന്ന് കല്യാണം കഴിപ്പിച്ചോടുന്നു. പറ്റുവാണെങ്കിൽ ഒരൊപ്പ് അച്ഛന്റെ സ്ഥാനത്ത് കാണാൻ പറയുമ്പോ അച്ഛനായിട്ട് അങ്ങനെ സങ്കല്പിച്ച വേള അച്ഛനെടുക്കരുത് ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങോട്ട് വന്നേ. കല്യാണം എന്ന് പറഞ്ഞ ഈ സിനിമയിൽ കാണുന്ന പോലെ ഒന്നും അല്ല. നല്ലപോലെ ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്, അറിയാവോ? ഇത് ആലോചിച്ചാലോചിച്ചിരുന്നാണ് സാറേ എന്റെ 10-26 വർഷം പോയത്. ഇനിയെങ്കിലും ഞാൻ പോയി ഒന്ന് ജീവിക്കട്ടെ. എന്റെ കൊച്ച അതല്ല, ഇവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവര് അബദ്ധമായി പോയി എന്ന് പറഞ്ഞാ പിന്നെ കൊച്ചു എന്ത് ചെയ്യും? എന്നിട്ട് വീണ്ടും കിട്ടും. അതോ അബദ്ധമായല്ലോ. ദിവസം എന്നിട്ട് വീണ്ടും കിട്ടും. അതോ അബദ്ധമായല്ലോ. ദിവസം അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അത് ശരി, ഉയർന്ന ചിന്തയും ബാക്കി അറിയാം. അത് പറയാമായിരിക്കും, എല്ലാവർക്കും അറിയാലോ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇനി വന്നേ. ജീവിതം എന്ന് പറഞ്ഞാൽ വലിയൊരു നാടകമാണ്. അത് ഞാൻ സമ്മതിച്ചില്ല. നാടകം 2.5 മണിക്കൂർ കൊണ്ട് തീരും. ഇത് 80 വയസ്സ് വരെ ചവിട്ടി പിടിച്ച് പോകേണ്ടി വരും. ഒരു അരിശത്തിന് കിണറ്റി ചാടി കഴിഞ്ഞാൽ 9 അരിശത്തിന് നമുക്ക് കേറാനൊക്കെ. എന്ത് കാര്യത്തിനാണ് ഈ കിണറ്റി ചാടാൻ പോണത്? മര്യാദക്കെവിടെയെങ്കിലും ഇറങ്ങുന്നു ഇരിക്കാൻ പറ്റേ. ഈ ചാടിയോ ചാടി പോട്ടെ, ഈ കിണറ്റിൽ കിടന്ന് 9 ചാട്ടം പിന്നെ ചാടണം. അഹങ്കാരമല്ലേ. എന്റെ കൊച്ചെ ദൈവമായിട്ടാണ് ഇവന്റെ വിവരക്കെടുത്ത് എന്നെ കാണിച്ചിരുന്നത്. ഇപ്പൊ നിനക്ക് മാറാൻ ചാൻസ് ഉണ്ട്. വേണം, ഇതിനെ വേണം, ഈ സാധനത്തിന് വേണം, ഈ വേട്ടൂരം വേണം. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോയി. ഇഷ്ടപ്പെട്ടു പോയ മോക്കോലെ ജോലിയുണ്ട്. ടെക്സ്റ്റൈൽസില് ജോലിയുണ്ടോ? ഈ ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് പണി കൊടുക്കുന്നുണ്ട്. അതെന്തായാലും മോള് ഭാഗ്യവതിയാണ്, കമ്പനി നടത്തുന്ന ഒരാളെ ആണല്ലോ കിട്ടിയത്. കമ്പനി അല്ല, കുറെ പേർക്ക് പണി കൊടുക്കണ്ടോ? അത് വീട്ടിൽ അമ്മ ദിവസം പറയണ കേൾക്കാം. എന്റെ ദൈവമേ, ഇവൻ നേരിട്ട് മൊത്തം പണിയാണല്ലോ തന്നോണ്ടിരിക്കണത്. ആ വീട്ടുകാർക്ക് പണി കൊടുത്തോണ്ടിരിക്കണവനാണ് മോളെ. ഇപ്പോഴും ദൈവത്തിന്റെ കരങ്ങൾ നിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇവനെ വെളിപ്പിച്ച് കൊണ്ടുവന്നത്. മോളെ ഇവന് വേണ്ട ഇത് വിട്ടുകളാ. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോയി സാർ. അപ്പൊ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞാൽ 1 കൊച്ചാവും, 2-ാമത്തെ വർഷം 2-ാമത്തെ കുട്ടിയാവും, 3-ാമത്തെ വർഷം 3-ാമത്തെ കുട്ടിയാവും. ഇത് എല്ലാ വർഷവും കൃത്യമായിട്ട് വരുന്ന മനോരമയുടെ കലണ്ടറാണ്. അതൊന്നുമല്ല, നിന്റെ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ആകും. മോൾ ഈ ടെക്സ്റ്റൈൽസിൽ പോയി കഷ്ടപ്പെട്ട് ഈ സൗന്ദര്യമൊക്കെ അങ്ങ് പോകും, ചുക്കിച്ചുളിയും. ഇവനാണെങ്കിൽ മോള് പണിയെടുത്തുകൊണ്ട് തന്നെ കാശുമുണ്ട്, ഭക്ഷണം കഴിച്ച് പള്ളയൊക്കെ വീർപ്പിച്ച് ചോറിത്തവളേനെ പോലെ അവിടെ ഇരുന്ന്. ഇവന് മൊബൈലുണ്ടോ? 2 മൊബൈലുണ്ട്. നന്നായി. ഇതിൽ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതിലൂടെ വഴി ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ. മോളാണെങ്കിൽ സൗന്ദര്യമൊക്കെ പോയല്ല, വേറെ പെണ്ണുങ്ങളുമായിട്ട് കണക്ഷനായി. മോളില്ലാത്തപ്പോ പെണ്ണുങ്ങളെ വീട്ടിൽ വിളിച്ച് കയറ്റി മോളെയും പിള്ളേരെയും ഉപേക്ഷിക്കും. ഞാൻ പറഞ്ഞതന്നേ ഉള്ളു. ഓഹോ, അപ്പൊ ഞാൻ ജോലിക്ക് പോയ സമയത്ത് നിങ്ങളെ കണ്ട പെണ്ണുങ്ങളെ വീട്ടിൽ വിളിച്ച് കയറ്റുമല്ലേ? കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യം പുള്ളി പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ മനസ്സുണ്ടല്ലേ? അല്ല, അതാണ് നിങ്ങളുടെ മനസ്സിരിപ്പല്ലേ? ഞാൻ കഷ്ടപ്പെട്ട് ടെക്സ്റ്റൈൽസിൽ പോയി മണിക്കൂറോളം നിന്ന് ജോലി ചെയ്ത് വരുമ്പോ കണ്ട പെണ്ണുങ്ങളെ വീട്ടിൽ വിളിച്ച് കേട്ടു. നീ അങ്ങനെ പറഞ്ഞു കേറി പോലെ കഷ്ടപ്പെടേണ്ട കാര്യം നീ എന്നോട് പറയല്ലേ? ഞാനും കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ വീട്ടിൽ 3 മാക്കാച്ചുള്ള പിള്ളേരല്ലേ, അവരെ സർവീസ് ചെയ്യണം ആരാടി? സർവീസ് ആ പിന്നെ കുളിപ്പിക്കട്ടെ. ആ കുളിപ്പിക്കുന്നു, അവരെ കാര്യങ്ങൾ നോക്കുന്ന ആരാ? ഞാനാണ്.
കൂടുതലൊന്നും പറയല്ലേ, നിങ്ങൾ എന്റെ അച്ഛന്റെ അമ്മയുടെ വാക്കൊക്കെ പെണ്ണു പിടിച്ചെങ്കിൽ നിന്റെ കഴിവ് കേടാടി. എനിക്ക് ഇപ്പോൾ സംശയമുണ്ട് സാറേ, എന്റെ ആ മൂന്ന് പിള്ളേര് ആരെയാന്ന് എനിക്ക് പറയാം. ഇതിൽ കൂടുതൽ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കൂല, എനിക്ക് ഇപ്പൊ ഡിവോഴ്സ് വേണം. എനിക്കും വേണം സാറേ ഡിവോഴ്സ്. എന്റെ മക്കളെ ഞാൻ കൂടെ കൊണ്ടുപോകും. ഞാൻ കൂടെ കൊണ്ടുപോകും. പിന്നെ ഞാൻ പള്ളി ചെന്ന് പറയാം. എന്നാ കോടതി പോയി അവിടെ ഡിവോഴ്സ് കിട്ടും. അവർക്ക് ഡിവോഴ്സ് വേണം, അത് കോടതിയിലല്ലേ കിട്ടുള്ളൂ. സാറേ എന്നെ അവർ കല്യാണം കഴിച്ചില്ലല്ലോ. നിയമപരമായിട്ട് കല്യാണം കഴിച്ചാലേ നിയമപരമായിട്ട് നിങ്ങൾക്ക് വേർപിരിയാൻ പറ്റുള്ളൂ. ഒപ്പിടാനുണ്ട്. ഞാനാരുന്നു, ഞാനാണ് ഈ കല്യാണത്തിന്റെ ഏക സാക്ഷി. ഇവന്റെ അമ്മാവൻ ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ.